മാറിയാ മഹാമാരി, ചത്തുഴ എല്ലാരും ചത്തുഴ. പനിച്ചു തുള്ളി തൊണ്ട വരണ്ട്, വെള്ളം കിട്ടാതെ ചാവുക. മരണത്തിനങ്ങനെ അതിരുകളൊന്നുമില്ലല്ലോ. അതീ ഭൂമിപ്പരപ്പ് മുഴുവൻ പടരും. മാരിയ മഹാമാരി. കടത്തുകാരാ, കേൾക്കുന്നില്ലേ? എന്റെ പേര് അല്ലേലൊരു പേരിലെന്തിരിക്കുന്നു? പേരിൻ്റെ മതത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ വെട്ടി മരിക്കാറുന്നില്ലേ? അവസാനപ്പം എന്തായി? വെട്ടിപ്പിടിച്ചതും കെട്ടിയുയർത്തിയതും നേടിയതും എല്ലാം വെറുതെയായില്ലേ? എല്ലാം ഈ അണുവിൻ്റെ മുന്നിൽ വിറച്ച് നിൽക്കുകയല്ലേ? മനുഷ്യന്മാർ പടവെട്ടാൻ കോപ്പുകൂട്ടുന്നവർ, യുദ്ധം ചെയ്യാൻ പടയൊരുക്കം നടത്തുന്നവർ, യുദ്ധത്തിനായി ആയുധം മൂർച്ച കൂട്ടുന്നവർ, എന്തിന് യുദ്ധങ്ങൾ? എന്തിന് എല്ലാം ഈ അണുവിൻ്റെ മുന്നിൽ കീഴടങ്ങിയില്ലേ? ആരാ ആരെ ഇരുട്ടത്ത് നിൽക്കുന്നത്? ആരാത്? മരിച്ചോരാ, ചുറ്റിനും മരിച്ചോരാ, മഹാമാരിയിൽ ചെന്ന് മരിച്ചോര്. അവരെന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? സൂക്ഷിക്കണമെന്നോ? സ്വയം സൂക്ഷിക്കണമെന്നോ? മരിച്ചുപോയവർ പറയുന്നത് കേട്ടില്ലേ? സൂക്ഷിക്കണമെന്ന്, സ്വയം സൂക്ഷിക്കണമെന്ന്. ശരിയാ, മരിച്ചവർ സത്യങ്ങളുടെ പ്രതിബിംബങ്ങളാ. അവർ നേരെ മാത്രമേ പറയൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. അവൻ എൻ്റെ മകൻ. കഴിഞ്ഞ കൊല്ലം വിദേശത്തുനിന്ന് വന്നതാ. രണ്ടാഴ്ച വീട്ടിൽ തന്നെ കഴിയണമെന്ന് ഇവരുള്ളവർ പറഞ്ഞു. പക്ഷേ അവൻ കൂട്ടാക്കിയില്ല. ചെറിയൊരു ജലദോഷം വലിയൊരു മാരിയുടെ തുടക്കമാണെന്ന് അവൻ അറിഞ്ഞില്ല. അവന് കരുതലുണ്ടായില്ല. കൊടുക്കം ഓനെ കൊണ്ടുപോയി, കൊടുക്കം മരണോനെ കൊണ്ടുപോയി, മടുക്കം മരണോനെ കൊണ്ടുപോയി. വവ്വാലുകൾ പരത്തുന്ന ഒരു രോഗമായിരുന്നു ഓൻ്റെ. ശവളത്തിന് ആരും വന്നില്ല. അല്ല, ആര് വരില്ല. പകരണതാ, പകർച്ചവ്യാധിയാ. കൊടുക്കം ഒരു പെരുമഴ കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഓനെ കുഴിച്ച് മൂടി. എന്തോണ്ടാ കൂട്ടാക്കിയില്ല? ഓൻ കൂട്ടാക്കിയില്ല. കൂട്ടം കൂടരുതെന്നും ഒറ്റയ്ക്ക് കഴിയണമെന്നും വിവരമുള്ളവർ പറഞ്ഞ്. പക്ഷേ ഓൻ കൂട്ടാക്കിയില്ല. ഇപ്പോ ഇരുട്ടത്ത് വന്നെന്ന് പറയുക. അപ്പാ സൂക്ഷിക്കണട്ടാ, എല്ലാരോടും പറയണട്ടാ. ശരിയാ, നമുക്കൊക്കെ കരുതലുണ്ടാവണം. ഇതൊരു മഹാമാരിയ. ലോകത്തിൻ്റെ വിത്തുകൾ മണ്ണിലും മാനത്തും പടർന്നിരിക്കുക. അത് പരക്കരുത്. ഇനി ഒരു ജീവിതത്തിന് ഒരു ലോകത്തിനോ മരണത്തിനോ വിട്ടുകൊടുക്കരുത്. ഈ കടത്തുകാരനെ കാണുന്നില്ലല്ലോ. ഇത്രയും വേഗം അക്കരയ്ക്ക് എത്തണം. അവിടെ ദീനം പരക്കുകയാണ്. അതുണ്ടാവാൻ പാടില്ല. ചെറുത്ത് നിന്നേ പറ്റൂ, ഒന്നായേ പറ്റൂ. ഒരുമിച്ച് നിൽക്കണം, അകന്നകന്ന് നിൽക്കണം. ഇതൊന്ന് കത്തിക്കാം.
പോകും. വെളിച്ചം പരക്കട്ടെ. ഈ ഇരുണ്ട കാലവും നാം കടന്നു പോകുക തന്നെ ചെയ്യും.